हाई फ्रेंड्स एंटे पेर अंजु इन नमुक लिटिल मिलेट कोंड उप्मा उंडाक्कम लिटिल मिलेट ने मलयालत्तिल चामायरी एन्नाण पारयुन्नत इत कडकलिल मिलेट्स इन्टे सेक्षनिल काणाम अल्लेंकिल ऑर्गानिक स्टोर्सिल ओक्के वांगान किट्टुम मिलेट्स इल नम्मुडे शरीरत्तिन आवश्यमायिट्टुल्ल कॉम्प्लेक्स कार्बोहैड्रेट्स अडंगियिट्टुण्ड अत लाइफ स्टाइल डिसीज़ ओक्के मानेज चेय्यान सहायिक्कुम मिलेट्स इल आयन कैल्शियम मैग्नीशियम फॉस्फरस एन्नी मिनरल्स उंड അതുകൂടാതെ ബി വൈറ്റമിൻസ് ഉണ്ട്. വളരെ ഗുണമുള്ള ഒരു സംഭവമാണ് മില്ലറ്റ്സ്. മില്ലറ്റ്സിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ ലോ ആണ്. അതുകൂടാതെ മില്ലറ്റ്സ് ഗ്ലൂട്ടൻ ഫ്രീയുമാണ്. ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് സാധാരണ റവ കൊണ്ടുള്ള ഉപ്പ്മാവ് തന്നെ മില്ലറ്റ്സ് യൂസ് ചെയ്ത് ഉപ്പ്മാവ് ഉണ്ടാക്കാവുന്നതാണ്. ലിറ്റിൽ മില്ലറ്റ് ഉപ്പ്മാ അല്ലെങ്കിൽ ചാമാരി ഉപ്പ്മാവ് വളരെ ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്, അതുകൂടാതെ വളരെ ഈസിയുമാണ് ഇത് ഉണ്ടാക്കാൻ. നമുക്ക് ലിറ്റിൽ മില്ലറ്റ് ഉപ്പ്മാ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചാമയരി ഉപ്മാവ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു കപ്പ് ചാമയരി ആണ് എടുത്തിരിക്കുന്നത്. ഇതാണ് ചാമയരി അല്ലെങ്കിൽ ലിറ്റിൽ മില്ലറ്റ്. ഞാനിത് ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ പോവുകയാണ്. ലിറ്റിൽ മില്ലറ്റ് ഓവർനൈറ്റ് സോക്ക് ചെയ്തില്ലെങ്കിലും കുക്കാവാൻ അത്ര സമയമൊന്നും എടുക്കില്ല. പക്ഷേ സോക്ക് ചെയ്യുന്നത് കുക്കിംഗ് ടൈം കുറയ്ക്കുകയും അതുമാത്രമല്ല ഈസി ആയിട്ട് ദഹിക്കാനും അതിനുള്ള ന്യൂട്രിയൻസ് എല്ലാം നമുക്ക് നന്നായിട്ട് ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യാനും സോക്ക് ചെയ്യുന്നത് നല്ലതാണ്. ചാമരി നമ്മൾ നന്നായിട്ട് കഴുകണം. ഇതിൽ പൊടിയും അഴുക്കും ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നന്നായി മൂന്നോ നാലോ പ്രാവശ്യം കഴുകിയിട്ട് ഇത് സ്ട്രെയിനറിൽ എടുത്ത് മാറ്റി വയ്ക്കാം. നമുക്ക് ഇനി ഞാൻ പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുകയാണ്. ദേസി ഗീ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നെയ്യ് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട്സ് ഇട്ട് കൊടുക്കാം. കാഷ്യൂനട്ട്സ് ബ്രൗൺ ആയി വരുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് കിസ്മിസും ഇട്ട് കൊടുക്കും. കാഷ്യൂനട്ട്സും കിസ്മിസും ഒക്കെ ഓപ്ഷനലാണ്. ഇത് ഒന്നും ഇഷ്ടമില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ്. കാഷ്യൂനട്ട്സും കിസ്മിസും ഒക്കെ ഇടുമ്പോൾ അതിൻ്റെ ഒരു ക്രഞ്ചും പിന്നെ മധുരവും ഒരു പുളിയും അതെല്ലാം ഒരു രസമാണ് ഇത് കഴിക്കുമ്പോൾ. കിസ്മിസൊക്കെ ഇതേപോലെ വീർത്ത് വരുമ്പോഴത്തേക്കും നമുക്കിത് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് അത് മാറ്റി വെച്ചു. ഇനി വീണ്ടും സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഞാനിതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടുമ്പോൾ അര ടീസ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. കടലപ്പരിപ്പ് ഒന്ന് ബ്രൗൺ ആയി തുടങ്ങുമ്പോൾ നമുക്ക് അതിലേക്ക് അര ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം. ഉഴുന്ന് പരിപ്പും ഒന്ന് ബ്രൗൺ ആയി വരുമ്പോൾ നമുക്ക് ഒന്നര ടീസ്പൂൺ ഇഞ്ചി വളരെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി നാലോ അഞ്ചോ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ഉണക്കമുളക് ഇട്ട് കൊടുക്കുകയാണ്. അതുകൂടാതെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് ബ്രൗൺ ആയി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് അര കപ്പ് ഫ്രഞ്ച് ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. അതുകൂടാതെ ഞാൻ രണ്ട് പച്ചമുളകും ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളതനുസരിച്ച് എരിവ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ബീൻസ് ഏകദേശം ഒരു മിനിറ്റ് വെന്തതിന് ശേഷം നമുക്കൊരു അര കപ്പ് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് കുക്ക് ചെയ്യാൻ അനുവദിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അടച്ച് വെച്ച് നന്നായിട്ട് കുക്കായെന്ന് ഉറപ്പ് വരുത്താം. ഈ വെജിറ്റബിൾസ് കുക്കാവുന്ന സമയം കൊണ്ട് ഞാനൊരു രണ്ടര കപ്പ് വെള്ളം തിളപ്പിക്കുകയാണ്. നമുക്കിതൊന്നും തുറന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ചാമ അരി ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതൊന്ന് രണ്ട് മിനിറ്റ് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് റോസ്റ്റ് ചെയ്താൽ മതി, ബ്രൗൺ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ രണ്ടര കപ്പ് വെള്ളം, തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇത് ഒരു 7 അല്ലെങ്കിൽ 8 മിനിറ്റോളം അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. ഏകദേശം 8 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഈ സമയം ഉപ്പ് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റും കൂടി ഇതിൻ്റെ വെള്ളം എല്ലാം പോകാൻ ഒന്ന് ടൈം കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം. നമ്മുടെ ഉപ്പ്മാവ് റെഡി ആയിട്ടുണ്ട്. നേരത്തെ വറുത്ത് വെച്ചിരുന്ന കാഷ്യൂനട്ട്സും കിസ്മിസും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ സൂപ്പർ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ചാമയരി ഉപ്പ്മാവ് അല്ലെങ്കിൽ ലിറ്റിൽ മില്ലറ്റ് ഉപ്പ്മാവ് റെഡിയാണ്. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അല്ലാതെ നമുക്ക് പഴം കൂട്ടി കഴിക്കാം, അതും എനിക്ക് നല്ല ഇഷ്ടമാണ്.
ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കോമെന്റ് സെക്ഷനിൽ കോമെന്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സോ അടുത്ത റെസിപ്പിയുമായി കാണുന്നവരെ കീപ് സ്മൈലിംഗ്.